ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ലഡു റെസിപ്പിയുമായാണ് എത്തിയിരിക്കുന്നത്. വളരെ സോഫ്റ്റും ജ്യൂസിയുമായിട്ടുള്ള ഈ ലഡു നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റോടുകൂടിയ ഈ ലഡു ഞാൻ രണ്ട് കളറിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ലഡു എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ലഡുവിന് ആവശ്യമായ ബൂന്തി തയ്യാറാക്കാം. ഇത് തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ 2.5 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. അത് നല്ല രീതിയിൽ തന്നെ അരിച്ച് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ മാവിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഈ മാവിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഫ്ലോർ മിക്സ് ഇങ്ങനെ ലൂസായിട്ടാണ് ഞാനിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. കൂടുതൽ കട്ടിയാകാനും വളരെ ലൂസാകാനും പാടില്ല. ഇങ്ങനെ ഈ പരുവത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനുശേഷം ഞാൻ മറ്റൊരു ബൗളിലേക്ക് ഇതിൽ നിന്നും കുറച്ച് ഫ്ലോർ മിക്സ് മാറ്റുന്നുണ്ട്. രണ്ട് കളറിലുള്ള ലഡുവാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ രണ്ട് പാത്രങ്ങളിലായി മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓറഞ്ച് കളറും യെല്ലോ കളറിലുമുള്ള ഫുഡ് കളറാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ഫുഡ് കളർ ചേർത്ത് രണ്ട് പാത്രത്തിലിരിക്കുന്ന ഫ്ലോർ മിക്സ് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഈ ബൂന്തി ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിൽ ഇവിടെ നല്ല രീതിയിൽ തന്നെ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ബൂന്തി തയ്യാറാക്കുന്നതിനായി ഞാൻ ഇതുപോലെ ചെറിയ ഹോളുകളുള്ള ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെയുള്ള പാത്രമോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വലിയ സ്പൂണോ എടുത്താൽ മതിയാകും. ആദ്യം യെല്ലോ കളറിലുള്ള ലഡുവിനായുള്ള ബൂന്തിയാണ് തയ്യാറാക്കുന്നത്. ചൂടായ എണ്ണയുടെ മുകളിലേക്ക് ഈ പാത്രം വെച്ചു കൊടുത്ത് ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുത്താണ് ഞാനിവിടെ ബൂന്തി തയ്യാറാക്കിയെടുക്കുന്നത്. ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ബൂന്തിയുടെ മാവ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാകും. ഒരുപാട് ഫ്രൈ ചെയ്തെടുക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ഓറഞ്ച് കളർ ലഡുവിനായുള്ള ബൂന്തി തയ്യാറാക്കാം. അതും നേരത്തെ കാണിച്ചതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ രണ്ട് കളറിലുമുള്ള ബൂന്തി ഇവിടെ റെഡിയായിരിക്കുകയാണ്. അങ്ങനെ ഇതൊന്ന് തണുത്തതിന് ശേഷം ഇത് ഓരോന്നായി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്നുകൂടി കൃഷി ചെയ്തെടുക്കുന്നുണ്ട്. ഇത് വലിയ തരിതരിയായിരിക്കുന്നത് കൊണ്ടാണ് ഒന്നുകൂടി കൃഷി ചെയ്തെടുക്കുന്നത്. അങ്ങനെ രണ്ട് ബൂന്തിയും നല്ലതുപോലെ തന്നെ ഒന്ന് ചെറുതായി കൃഷി ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് കുറച്ച് കാഷ്യൂ നട്ടും കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസും കുറച്ച് കിസ്മിസും ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിവെക്കാം. അടുത്തത് ലഡുവിനാവശ്യമായ ഷുഗർ സിറപ്പാണ് തയ്യാറാക്കുന്നത്. അതിനായി ഞാൻ 1/4 കപ്പ് പഞ്ചസാരയിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്താണ് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കുന്നത്.
പഞ്ചസാര നല്ലതുപോലെ മെൽറ്റായി വരുമ്പോഴേക്കും അതിലേക്ക് അല്പം ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിതിലേക്ക് 2 ഡ്രോപ്സ് ഓറഞ്ച് കളറിലുള്ള ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫുഡ് കളറും ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഓറഞ്ച് ലഡുവാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഷുഗർ സിറപ്പ് ഇവിടെ നല്ല രീതിയിൽ തന്നെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഒരു നൂൽ പരുവത്തിലായി വരത്തക്ക വിധം വേണം നമ്മൾ ഇത് മെൽറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെ ഷുഗർ സിറപ്പ് മെൽറ്റായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബൂന്തി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ബൂന്തി നല്ല രീതിയിൽ തന്നെ ഷുഗർ സിറപ്പിൽ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വറുത്തു മാറ്റി വെച്ചിരിക്കുന്ന കാഷ്യൂസും കിസ്മിസും ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നല്ല പരുവത്തിൽ തന്നെ ദാണ്ട ഇവിടെ ബൂന്തി റെഡിയായിരിക്കുകയാണ്. അല്പം വെള്ളം കൂടി പോയി എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചു നേരം കൂടി അടുപ്പത്തിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരുന്നാൽ മതിയാകും. ഇനി യെല്ലോ കളറിലുള്ള ലഡു തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള ഷുഗർ സിറപ്പാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അതിനായി ഞാൻ അതുപോലെ തന്നെ 3/4 കപ്പ് പഞ്ചസാരയിലേക്ക് 1/2 കപ്പ് അളവിൽ വെള്ളവും ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ പഞ്ചസാര നല്ല രീതിയിൽ മെൽറ്റായി വരുമ്പോഴേക്കും അതിലേക്ക് അല്പം ഏലക്ക പൊടിച്ചതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്ത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഷുഗർ സിറപ്പിലേക്ക് യെല്ലോ ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ ചെയ്തതുപോലെ തന്നെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബൂന്തിയും ചേർത്ത് കൊടുത്ത് ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കാഷ്യൂസും കിസ്മിസും ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതും അങ്ങനെ നല്ല പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആറുന്നതിനായി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതങ്ങനെ ചൂടാറി വന്നതിന് ശേഷം ഓരോ ലഡുവും ഉരുട്ടിയെടുക്കാം. അങ്ങനെ എല്ലാ ലഡുവും ഒരുവിധം നല്ല രീതിയിൽ തന്നെ ഞാനിവിടെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കാഷ്യൂസ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റായി ജ്യൂസി ആയിട്ടുള്ള ലഡുവാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് ഇതുപോലെ തന്നെ ഓറഞ്ച് കളറിലുള്ള ലഡുവും തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ ഈ ലഡുവും നല്ല രീതിയിൽ തന്നെ ഉരുട്ടിയെടുത്ത് അതിന് മുകളിലും ഓരോ കാഷ്യൂസ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ രുചികരമായ ജ്യൂസിയിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ലഡു ഇവിടെ തയ്യാറായിരിക്കുകയാണ്. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോകൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടതിന് നന്ദി.